ജനറൽ വിഭാഗം ബാലപ്പാട്ട് മത്സരം നടക്കാനിരിക്കുന്നു. മത്സരാർത്ഥികൾ ഗ്രീൻ റൂമിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. ഈ പ്രശസ്തമാക്കപ്പെട്ട വേദിയിൽ എനിക്ക് നിങ്ങളുമായി സംവദിക്കാൻ കഴിയ വിഷയം ലഹരിയെ തകർക്കുന്ന കൗമാരം. തീർച്ചയായും ഇതിലുപരി നിങ്ങൾക്കും നമ്മളുടെ ഭാവി കാല ചരിത്രം പറഞ്ഞിരുന്ന ഒരു കഥയാണ്. എങ്കിലും എന്നിൽ അർപ്പിതമായ ഞാൻ നിങ്ങളിലെ മുന്നിലേക്ക് സുഹൃത്തുക്കളെ മനസ്സിലാക്കാം. ഇന്ന് നമ്മുടെ രാജ്യത്ത് മദ്യവും തുടങ്ങിയുള്ള ഏതുവിധ ലഹരി ഉപയോഗം തുടങ്ങിവെക്കാനുള്ള പ്രധാന കാരണം എന്താണെന്ന് അറിയാം. അത് സുലഭമായി ലഭിക്കുന്നു എന്നുള്ളതാണ്, വില തുച്ഛമാണെന്നുള്ളതാണ്. ഇന്ന് ഏതൊരു ചെറ്റക്കടലിലൂടെ ചോദിക്കുകയാണെങ്കിൽ ഒരു രൂപയാണെങ്കിലും രണ്ട് രൂപയാണെങ്കിലും നാം ഈ പറയുന്ന ലഹരി എന്നുള്ളത് അത് സുലഭമാണ് നാം മനസ്സിലാക്കണം. ഇന്ന് ലോകം ലഹരി എന്നുള്ളത് മനസ്സിലാക്കാതെ ഒരു ബിസിനസ് ആയിട്ടാണ്. കാരണം ഒരാളുടെ വൃക്കയോ അവന്റെ കരുളോ അവന്റെ വേറെ വല്ല അമ്മയോ നഷ്ടപ്പെട്ടു പോയാൽ ഇവനിൽ നിന്ന് ഇവന്റെ അല്ല പണം പോകുന്നത്, ഇവന്റെ അല്ല ശരീരത്തിൽ നിന്നും അവയവും പോകുന്നു. പിന്നെ പോകുന്നത് ആരാണ്? തന്റെ സഹോദരനാവട്ടെ, തന്റെ അയൽവാസിയാവട്ടെ, തന്റെ വാപ്പയാവട്ടെ, തന്റെ ഉമ്മയാവട്ടെ, ആരാണ് തന്നിൽ നിന്നല്ലോ എന്നാണ് പിന്നെ പറഞ്ഞത്. അങ്ങനെയുള്ള ഇവനെല്ലാം മനസ്സിലാക്കാതെ ഏതൊരു വ്യക്തിയും ഇന്ന് മനസ്സിലാക്കാതെ ലഹരി എന്നുള്ളത് അത് പ്രത്യേകമായ ഒരു ഒഴിവാണ്. കള്ളു കുടിക്കുകയാണെങ്കിൽ അവന്റെ എല്ലാ ബുദ്ധിമുട്ടുകളും തീരും. ഈ അടുത്ത പത്രമാധ്യമങ്ങളിൽ വന്നിരുന്ന ഒരു ചരിത്രമുണ്ട്. ഇത് ഞാൻ നിങ്ങളും വായിച്ചുള്ള ഒന്നാണ്. എന്താണ് ആ ചരിത്രം പറയുന്നത്? സ്കൂളിലേക്ക് പോയിരിക്കുന്ന തന്റെ മോൻ, അവനെ കാത്തിരിക്കുന്ന തന്റെ ഉമ്മ, നേരം വീണ്ടും അവൻ മോനിലേക്ക് വരുന്നില്ല. അവന്റെ ഉമ്മയതാ അവനെ കാണുന്നില്ല. നേരം വീണ്ടും അങ്ങനെ സമയത്ത് അവനത് അവന്റെ ഉമ്മയതാ വാതിൽ തുറക്കുന്നു. വാതിൽ തുറക്കുന്ന സമയത്ത് എന്താണെന്നറിയുമോ? തന്റെ പഠിക്കാൻ വിദ്യാർത്ഥിയായി പോയി തന്റെ പൊന്നുപോകൻ, തന്റെ പൊന്നുപോകൻ ഒരു അവസ്ഥ. അങ്ങനെ അതാ ഉമ്മ അതാ തന്നെ പിഞ്ചു വൈദ്യമലേക്ക് അടുക്കുകയാണ്. അതാ ഓടി അടുക്കുന്ന സമയത്ത് അവനതാ നിലം പതിച്ചു. അവന്റെ കല്ല് അവന്റെ തന്റെ ഉമ്മ തന്റെ മടിച്ചട്ടിലേക്ക് വാരി ചോദിക്കുന്നു, എന്താണ് പൊന്നുപോകനെ, എന്താണ് സംഭവിച്ചത്? നീ ഇങ്ങനെയുള്ള ഒരു വ്യക്തിയല്ലയോ, എന്താണ് സംഭവിച്ചെന്ന് ചോദിച്ചു. ഈ സമയത്ത് ഈ മദ്യം ആ വിദ്യാർത്ഥിയോട് പറയുന്നു, നിന്റെ ഉമ്മ നിന്നെ ശകാരിക്കുകയാണ്, എന്റെ ഉമ്മ നിന്നെ ചീത്ത പറയുകയാണ്, എന്റെ ഉമ്മാനോട് ചീത്ത പറയെന്ന് പറയുക. അങ്ങനെ ഈ മദ്യമതാവാ പറയുന്നു, ഉമ്മ എന്നോട് ചീത്ത പറയല്ലേ, എന്നെ ശകാരിക്കല്ലേ, ഞാൻ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല എന്ന് പറയുന്ന സമയത്ത് ഉമ്മ അവിടെ പറയുന്നു, ഓ പോരെ, ഞാൻ ശകാരിക്കാരില്ല, ഞാൻ നിന്നെ ചീത്ത പറഞ്ഞ പറയില്ല. പിന്നെ എന്താണ് ഞാൻ ഇങ്ങനെ പറയുന്നത് പറയുമ്പോൾ എന്താണെന്ന് അറിയുമോ? തന്റെ കയ്യിൽ നിന്ന മദ്യകുപ്പി തൊട്ടടുത്തുള്ള കല്ലിൽ പൊട്ടിയടിയെ തന്റെ പത്ത് മാസം പ്രസവിച്ച ഉമ്മാന്റെ പള്ളയിലേക്ക് കയറ്റാൻ മാത്രം നമ്മളെ പത്രമാധ്യമങ്ങളെ ചരിത്രമായി റിപ്പോർട്ട് ചെയ്യാൻ മാത്രം, ഒരു കഥയായി റിപ്പോർട്ട് ചെയ്യാൻ മാത്രം. ഇന്നത്തെ കേരളം വളർന്നെങ്കിൽ സഹോദര മനസ്സിലാക്കാം, നമ്മുടെ തലമുറ എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കിവിടെ നമ്മുടെ എന്താണെന്ന് അറിയുമോ? ഒരു കുപ്പി മദ്യം കുടിച്ചാൽ അവന്റെ 40 ദിവസത്തെ അമൽ സ്വീകരിക്കും.
സ്വീകരിക്കില്ല. അവന്റെ 40 ദിവസം അമൽ പൊളിഞ്ഞു പോകുമെന്ന് വിളിപ്പിച്ച ഇഷ്ടപ്പെട്ട് മുടിയാത്ത കുട്ടികളെ കൊട്ടാരത്തിലെ മട്ടുമട്ടിക്കളിക്കുന്ന കാട്ടറാട്ടുകൂട്ട കുട്ടികളിലേക്ക് സത്യസഹിസേക സഹോദര സമർപ്പണമായി കാണുന്നു വന്ന അഷ്റഫുൽ ബറ അഷ്റഫുൽ ബറ തഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്ന പാരമ്പര്യം എന്താണ് നാം മനസ്സിലാക്കണം. ഇന്ന് ഇത്രയുള്ള ഒരു സുലഭമായി നബിയുടെ മദ്യം ലഭിക്കുന്നുണ്ടെങ്കിൽ ഇന്നത്തെ സർക്കാർ എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? ഇന്നത്തെ സർക്കാരിന്റെ ലഭിച്ച പണത്തിന്റെ അളവ് നോക്കുകയാണെങ്കിൽ കാർഷിക വരുമാനത്തിൽ ഒരു വർഷം നേടിയത് ഒരു ദൂരരാത്രം കൊണ്ട് യുഎഒ എന്ന് പറയുന്ന ഒരു ദൂരരാത്രം കൊണ്ട് നമുക്ക് ലഭിച്ചുകൊടുക്കുകയെങ്കിൽ സഹോദര മനസ്സിലാക്കാം. ഇതിനെതിരെ പ്രതികരിക്കാം. ഇതിനെതിരെ ലോകത്തെ പ്രതികരിക്കുന്ന ഓരോ സംഘടനകളുണ്ടെങ്കിൽ മാത്രമാണ് ചുളക്കുട്ടികൾ മാത്രമാണ് ഇതിനെതിരെ നല്ല ശക്തമായ നടപടികൾ എടുക്കണമെന്നുള്ള ധീരമായ പ്രകടനങ്ങൾ നാം നടത്തണം. അത് കാല പ്രവൃത്തിയായ എങ്ങനെയാണ് അങ്ങനെ അത് സാഹിത്യോത്സവത്തിലൂടെ നാം പ്രകടമാക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾക്ക് പ്രധാന വേദിയിൽ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ മലയാളം മത്സരത്തിന് ശേഷം ജനറൽ വിഭാഗം ബാലപ്പാട്ട് മത്സരം.